നമ്മളെ ഇന്ന് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന നമ്മുടെ അൽതാജ് വെള്ളത്തിന്റെ താരങ്ങളാട്ടത്. അപ്പോ ആരാണ് ഉദ്ഘാടനം? കലിത്തങ്ങളാട്ട് ഉദ്ഘാടനം. അപ്പോ എത്ര മണിക്കാണ് സംഭവം? ഇന്ന് 2 മണിക്ക് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന നമ്മുടെ അൽതാജ് വെള്ളത്തിന്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ പങ്കെടുക്കാൻ പോകുന്നത്. അങ്ങനല്ല, ഇത് ആരോ ഒന്ന് കൈ രണ്ട് കൈ പൊക്കിയാൽ എല്ലാരും കൂടെ एक नंबर है भाई, केरला सबसे बेस्ट, बहुत सुपर है. अभी नया बोर्ड बना है, अभी समंदर में जाने वाला है. ये मैं इधर घूमने के लिए आया है, अपना इधर से तिरु से आया है. नेपाल है? नेपाल नहीं, मुंबई महाराष्ट्र. मुंबई मुंबई महाराष्ट्र. नाम क्या? मेरा मौलिम. मौलिम. इधर से कितना ईयर? इधर टोटल 5 ईयर आया. 5 ईयर आया. वाले भाई आता है. നമ്മുടെ ബോട്ടിനെ പറ്റി രണ്ട് വാക്ക് പറയാം. ബോട്ട് 3 മണിക്കാണ് ഉദ്ഘാടനം. ഉദ്ഘാടനം അലിയൻ സംഘമാണ് ഉദ്ഘാടനം. ഉദ്ഘാടനം എത്ര ആളുടെ ബോട്ട് ടോട്ടല്? ഇത് മൊത്തം 50 ആളുണ്ട്. ഷെയർ ബോട്ടാ? വലിയ ബോട്ടാണ്. വലിയ ബോട്ട്. പുതിയത് ഇപ്പൊ ഇറക്കിയതാണ്. ഏകദേശം എത്ര പേര് ഒരു ബോട്ടിന്? അത് ഒരു ബോട്ടിന്റെ പുറത്താവും. ഒരു ബോട്ടിന്റെ പുറത്താവും. ഒരു പേരെന്താ? എന്റെ പേര് അസ്കർ. ഇത് വെള്ളത്തിന്റെ മെയിൻ ആളാണ്? മെയിൻ ആളുടെ തിരുവനന്തപുരം. അപ്പൊ ഇതാണ് ബോട്ട് അൽതാജ് വെള്ളാട്ടം. അപ്പോ എന്തായാലും ഇന്ന് 2 മണിക്ക് ഉദ്ഘാടനമാണ് ബോട്ടിന്റെ. അപ്പോ നമ്മളിതിന്റെ എഞ്ചിൻ റൂം കിടക്കട്ടോ. എഞ്ചിൻ റൂം കാണിച്ചറിയാണ്. താഴ്ഭാഗം സ്റ്റോറിങ് വല സ്റ്റോറൊക്കെ ചെയ്യുന്ന സ്ഥലമാണ്. ഇത് പൈപ്പറാണ്. എന്താ പൈപ്പറ് കണ്ടാൽ പിന്നെ നമ്മൾ എഞ്ചിൻ റൂമിലേക്ക് പോവാം. എന്താ ഇങ്ങനെ ഒരു സ്റ്റോറുണ്ട്. ഇതാണ് ബോട്ടിന്റെ ബോട്ടിലല്ല, നമ്മളെ ഫൈബർ വെള്ളത്തിലേക്ക് ഇന്ത്യ വെള്ളത്തിലേക്ക് എഞ്ചിൻ വരെ അങ്ങനെ രണ്ടോ രണ്ടോ രണ്ട പുതിയ എഞ്ചിനാണ്. രണ്ടോ തെറ്റല്ല. ഇതിന്റെ ഒരു ലീഫ് ഇത് അങ്ങോട്ട് പോയിട്ടുണ്ടല്ലേ. അവിടെയാണ് പിന്നെ മഫ്ലർ എടുക്കുന്നത്. പിന്നെ മറ്റുള്ള എല്ലാ എഞ്ചിന്റെ എല്ലാ ഭാഗവും എല്ലാവരും അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. ഒരു ട്രെയിനിന്റെ എഞ്ചിന്റെ വലുപ്പം തന്നെ ഉണ്ട്. സംഭവം ഡീസലിനാണ് വർക്ക് ചെയ്യുക. ഇപ്പൊ നേരെ നമ്മള് എന്താ പറയുക, എഞ്ചിൻ കണ്ടില്ലേ, നമുക്ക് മേലോട്ടനെ കയറാം. ഈ കോണി വെച്ചിട്ട് തന്നെ വരുന്നില്ല. അതേപോലെ അങ്ങനെ കയറും. ഉദ്ഘാടനത്തിന് ക്ലിയർ ആയിട്ടോ. ആ
आदि വൻ തിരക്കാണ്, പായസം കൂടിയാണ്, ഉദ്ഘാടനമാണ്. കിട്ടിട്ടുണ്ട്. ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് കിട്ടിയിട്ടില്ല. ആ സമയത്ത് ഞാൻ അവിടെ ഇല്ലായിരുന്നു. എന്തായാലും വെള്ളത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ് വെള്ളം ഒന്ന് കടലിറക്കിയിട്ട് ഒന്ന് തിരിച്ചു കൊണ്ടൊന്ന് കിട്ടുന്ന രംഗാണ് കേട്ടോ. അപ്പൊ എന്തായാലും കുട്ടികളെ ആരും കയറ്റിയിട്ടൊന്നുമില്ല. കുട്ടികളൊക്കെ പുറത്താണ്. ഒരു കുട്ടിനെയും വെള്ളത്തിൽ കയറ്റിയിട്ടില്ല. അപ്പൊ എന്തായാലും നമ്മൾ എല്ലാം പാലിച്ചുകൊണ്ട് തന്നെയാണ് വെള്ളം നമ്മൾ എന്ത് ചെയ്തത്, ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞത്. ഇനി എന്തായാലും അവരിന്ന് പോവില്ല. നാളെ, അതായത് തിങ്കളാഴ്ച മാത്രമേ അവരി മീൻപിടുത്തത്തിനായിട്ട് ബോട്ട് ഇറക്കുള്ളൂ. അപ്പൊ എല്ലാവരോടും ബൈ ബൈ. ചാനൽ സബ്സ്ക്രൈബ്, ബെല്ലൈക്കൺ, ഷെയർ ഒക്കെ ചെയ്ത് ഉഷാറാക്കണം കേട്ടോ.